വിഷു കാവാനായിട്ടുണ്ടല്ലേ, അപ്പൊ നമുക്ക് വിഷുവിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വിഷുവിന് ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഒരു ധാവണി സെറ്റാണ്. അപ്പം ഇതും അതുപോലെ തന്നെ കുറച്ചധികം കുർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പുറത്തു പോകുന്ന സമയത്തൊക്കെ എന്താ പറയുക, കോളേജിൽ പോകുമ്പോൾ, ഇപ്പൊ കോളേജ് വന്നിട്ടായിരിക്കും അല്ലേ, പരീക്ഷ കഴിഞ്ഞില്ലേ, എന്തായാലും അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതും, അതുപോലെ തന്നെ നമ്മളിനി ക്ലാസ് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറെ ഡ്രസ്സ് ആവശ്യമുണ്ടോ, അപ്പൊ നമുക്ക് അങ്ങനെ മേടിച്ച് ഉപയോഗിക്കാൻ വരുന്ന കുറച്ച് കുർത്തകൾ കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 400-ൻ്റെ അതുപോലെ തന്നെ 600-ൻ്റെ ആ റേഞ്ചിൽ വരുന്ന കുറച്ച് കുർത്തകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം. നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റത്തെ ഒരു ധാവണി എന്ന് പറയുന്നത്. ഇതുപോലെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന നമ്മുടെ കേരള സെറ്റ് സെറ്റിൻ്റെ ഒരു ധാവണിയാണ് ഈ കാണുന്നത്, സെറ്റിൻ്റെ ധാവണി. ഓക്കെ, അപ്പൊ ഇതുപോലെ നല്ല കസവൊക്കെ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്ലീറ്റ് ഇട്ടിട്ട് ഇവിടെ നല്ല വൃത്തിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് എന്താ പറയാ, ഇതിന് വെയിറ്റ് കുറവാണെങ്കിലും നല്ല ഹെവി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ള് ഇതിലിങ്ങനെ പൂക്കൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ചെറുതല്ല അത്യാവശ്യം വലുപ്പത്തിൽ ഇങ്ങനെ റൗണ്ട് പോലെ പൂക്കൾ വരുന്നുണ്ട്. പിന്നെ അടിയിലായിട്ട് ഇതുപോലെ ഒരു റെഡ് ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, റെഡ് ഒരു ക്ലോത്ത് വെച്ച് ഇങ്ങനെ തയ്ച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ പ്രിന്റ് ആണ്, ഈ ഒരു കളറ് കാണുന്നതൊക്കെ പ്രിന്റ് ആണ്, ഈ ഒരു അറ്റത്തുള്ള തുണിയാണ്. ഇതും ഇങ്ങനെ ഫുൾ അടി മൊത്തം ഇതുപോലെ ചെയ്തിരിക്കാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് ഇല്ലാത്തതും കൊണ്ട് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ഞാൻ സീഡിൽ കാണിക്കായിരുന്നു. ഇതിന്റെ റെഡ് കളർ ബ്ലൗസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഇതിന്റെ അല്ല. ഇതിന് നമുക്ക് കിട്ടുന്നത് വേറൊരു ബ്ലൗസിന്റെ തുണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഒരു റെഡ് ബ്ലൗസ് ഉണ്ട്, അത് ഇടാന്ന് ആദ്യം വിചാരിച്ചു. അപ്പൊ തയ്ച്ചിട്ട് കിട്ടുമോ എന്നറിയില്ലല്ലോ. നോക്കുമ്പോൾ ആ ബ്ലൗസ് ഇട്ടിരിക്കുന്നില്ല, അതിന്റെ സാരി മാത്രമേ ഇട്ടിരിക്കുന്നുള്ളൂ, ബ്ലൗസ് കാണില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത്, ഈ ഒരു റെഡ് കളറിൽ വരുന്നതാണ്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നു കൈയിന്റെ ഭാഗത്ത് വെക്കാനായിട്ടായിരിക്കും, അങ്ങനെ ആ സൈഡിൽ വെക്കാൻ തോന്നുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ബ്ലൗസ് ഇല്ലെങ്കിൽ നിന്നിട്ട് കാണുമ്പോൾ ഭംഗി കിട്ടില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ഫോട്ടോ ആയിട്ടെങ്കിലും കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ആ ഒരു നമ്മുടെ എന്താ പറയാ, ഇങ്ങനെ വരുന്ന ഷോൾ ഇല്ല, അത് ഇങ്ങനെയാണ് വരുന്നത്, ദുപ്പട്ട പോലെ ഈ ഒരു സംഭവമാണ് വരുന്നത്. ഇതിലും സെയിം ആണ് ഇങ്ങനത്തെ ആ ഒരു പൂക്കളുടെ ഡിസൈൻ വരുന്നുണ്ട്, അതുപോലെ നല്ല ഗോൾഡൻ കസവ് വരുന്നുണ്ട്. പിന്നെ സൈഡ് കൂടി ആയിട്ട് ഈ ഒരു റെഡ് കളർ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ തന്നെ വേറെ കളറുകൾ വരുന്നുണ്ട്, തോന്നുന്നു ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ വേറെ റെഡ് കളർ ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്. അങ്ങനെ എനിക്ക് ബ്ലാക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയാൻ പോയത് റെഡ് പിന്നെ എടുത്തുപോയി. പിന്നെ എനിക്ക് തോന്നി ബ്ലാക്ക് എടുത്താൽ മതിയായിരുന്നു, എനിക്ക് ബ്ലാക്ക് നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു വിഷുവിനൊക്കെ ഇടാൻ പറ്റുന്ന, വിഷുവിനൊക്കെ നല്ല അടിച്ചു പൊളിച്ചിടാൻ പറ്റുന്ന ഒരു ധാവണി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു വിഷുവിൻ്റെ പരിപാടിയിൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തകളാണ് ഇത്. ഇതിന് നല്ല കളർ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നല്ലൊരു പിസ്ത പച്ച കളറാണ്. നിങ്ങൾ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു കളർ കൂടുതലുണ്ടാവും കേട്ടോ, എന്നാൽ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്തും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കളറാണിത്. ഇതിൽ ഇങ്ങനെ ഇതുപോലത്തെ ഒരു പ്രിന്റാണ്, ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് റോസും ഒരു മെറൂണോ അങ്ങനത്തെ രണ്ട് പ്രിന്റ്, ആ ചെറിയ വ്യത്യാസമുണ്ട് ഈ ഒരു പ്രിന്റിന്. അങ്ങനെ ഫുള്ളത് പോകുന്നുണ്ട്. ഇതിൻ്റെ കയ്യിൽ കണ്ടോ ഇതുപോലത്തെ ഒരു ഡിസൈനാണ്, ബേക്കോട്ട് അടിച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഒരു ബട്ടൺ വരുന്നുണ്ട്, കോള ടൈപ്പാണ്, സൈസ് ലാർജ് ആണ്. നോർമലി ഞാൻ എപ്പോഴും മേടിക്കാറ് ലാർജ് സൈസിലാണ്, പക്ഷെ ഇത് ലാർജ് മേടിച്ചിട്ടുണ്ട് കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ, നിങ്ങൾ നോർമലി ലാർജ് സൈസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മീഡിയം എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസ് ആവും കേട്ടോ. ലാർജ് വേണ്ടിവരില്ല, കാരണം എനിക്ക് കുറേ ഇനി വെട്ടി റെഡിയാക്കാനുണ്ട്, ഒരുപാട് വലിപ്പം കൂടുതലാണ്. ഇതുപോലെ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ, നടുക്ക് കൂടെ ഇവിടെ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ചെറുതായിട്ട് ഫ്രണ്ടിൽ കുഞ്ഞിൻ്റെ സ്ലിറ്റ് വരുന്നുണ്ട്, രണ്ട് സൈഡിലും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു കുർത്തി എന്ന് പറയുന്നത്. സംഭവം നല്ലതാണ് കേട്ടോ, കോട്ടൺ മെറ്റീരിയലാണ്, ഇടാൻ നല്ല കംഫർട്ട് ആയിരിക്കും. ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഷെയ്പ്പ് ചെയ്തിരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി അറിയാൻ വേണ്ടി പറ്റുക. അപ്പൊ ഞാനിത് എന്താ പറയുക, ഇനി വീട്ടിൽ പോകുമ്പോഴാണ് ഷെയ്പ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ വീട്ടിലേക്ക് എന്താ പോകുന്ന അറിയില്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് വേഗം കാണിച്ചു തന്നെ കേട്ടോ. ഇപ്പൊ വിഷു കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തേണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാം. അതിന് മുന്നേ വീഡിയോ നമുക്ക് ആവശ്യമായ കൊണ്ടാണ് മനസ്സിലായാലും നമ്മൾ നേരത്തെ എടുത്തത്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഷെയ്പ്പ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ മെയിനായിട്ടും ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കുർത്തയാണ്, ബ്ലാക്കിൽ ഇതുപോലത്തെ പ്രിന്റുകളാണ് വരുന്നത്. ഇത്തവണ എടുത്തേലും കൂടുതൽ ഇങ്ങനത്തെ പ്രിന്റ് ടൈപ്പാണ് വരുന്നത്. ഇതിന്റെ നമുക്ക് അലക്കിയാൽ മാത്രമേ ഇതിന്റെ സംഭവങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇത് കാണാനായിട്ട് രസമായിട്ടുണ്ട്. ഇതിട്ട് കാണിച്ചാൽ കണ്ടോ ഇതുപോലെയാണ് ഇത് വരുന്നത്. അതുപോലെ ഇങ്ങനെ ഇതിന്റെ ഫുള്ളും ഈ താഴെ വരെ ഇങ്ങനെ ഒരു ബട്ടൺ പോലത്തെ സംഭവം വരുന്നുണ്ട്, അതിന് ചെറിയൊരു സ്റ്റോൺ ഒക്കെ ആയിട്ട്. എല്ലാ കുർത്തികളുടെ കൈ വന്നിട്ട് 3/4 ആണ് വരുന്നത്.
പിന്നെ അതല്ല പറഞ്ഞു കോട്ടന്റെ ഒരു ബ്ലാക്ക് കുർത്തി, ഫുൾ വ്യത്യാസമൊന്നുമില്ല, നല്ല ലെങ്ത് ഉള്ള ഒരു ബ്ലാക്ക് കുർത്തിയാണ്. കാണുമ്പോൾ ഒരു എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു പിങ്ക് കുർത്തിയാണ്. ഇതൊരു ആവറേജ് ക്വാളിറ്റി ഉള്ളൂ, എന്താ പറയുക, മെറ്റീരിയൽ ഭയങ്കര തിന്നാണ് കേട്ടോ. ഇതൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ്, പക്ഷെ നല്ല മെറ്റീരിയൽ കുറച്ച് തിന്നാണ്. ഇതിന്റെ കഴുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മൾ കോള ടൈപ്പ് വന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു കഴുത്തിന്റെ ഈ ഭാഗത്തൊരു ഹോൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇവിടെ ഒരു ഹോൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെന്താ, ആ അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കെട്ടും കൂടെ കഴുത്തിൽ വരുന്നുണ്ട്. സാധാ ഒരു നോർമൽ ആയിട്ടുള്ള നല്ല പിങ്ക് ഒരു കുർത്തിയാണ് ഈ കാണുന്നത്. കൈയൊക്കെ കണ്ടോ, കൈയിന്റെ അടിയിലായിട്ടും ഇതുപോലത്തെ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട്. കഴുത്തിൽ ഇങ്ങനെ കെട്ടുന്നുണ്ട് പറഞ്ഞില്ലേ, അതിന്റെ അടിയിൽ കണ്ടോ ഇതുപോലത്തെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അടുത്തൊരു കുർത്തി. ഇതിൽ ഒരു താമരന്റെ ഒരു പ്രിന്റാണ് ഈ കാണുന്നത്. പിന്നെയുള്ളത് ഒരു വൈറ്റ് കുർത്തിയാണ്. ഇതിലും ആ ഒരു ഗോൾഡന്റെ പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ കുറച്ച് ഡിസൈനിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതുപോലെ കണ്ടോ, ഒരു ഞെറിവ് കൊടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കാണില്ലേ, കണ്ടോ ഇതുപോലത്തെ ഇങ്ങനത്തെ ഞൊറി ഞൊറി ഞൊറികൾ ഇതിൽ വരുന്നുണ്ട്. ഫുൾ ഞൊറീസാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു നോർമൽ കുർത്തി. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടില്ലേ, ഈ ഒരു ടൈപ്പിനാണ് എപ്പോഴും കൂടുതൽ എടുക്കാറ് കേട്ടോ. കോളർ ടൈപ്പിൽ വരുന്ന കുർത്തികളാണ് എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇഷ്ടമുള്ളത്. ഇങ്ങനെ ഫുള്ള് വരുന്നു, നല്ല ലെങ്ത് ഉണ്ട്, 3/4 കൈ. അപ്പം ഇതാണ് നമ്മൾ അടുത്തത് മേടിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു പച്ച, ഒരു ചാണകപ്പച്ച കളറിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതിനിപ്പോൾ എന്താ പറയുക, നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം കാണിച്ച വേറൊരു ലൈറ്റ് പച്ച കളർ കാണിച്ചില്ലേ, അതും ഇതൊക്കെ ഏകദേശം ഒരു മെറ്റീരിയൽ സെയിം ആണ്. നല്ല കട്ടി വരുന്ന ഒരു സൈസ് കോട്ടൺ പോലെയാണ്. ഇതിലും ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ ഇതും ലാർജ് സൈസ് ആണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. നോർമലി ഉള്ള ലാർജിനെക്കാട്ടും കുറച്ചധികം സൈസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ലാർജ് സൈസ് ആണ്. നോർമലി നമ്മുടെ എല്ലാ കുർത്തേൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ ഇത് മേടിക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം മതിയാവും. മീഡിയം ഒക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനത് റിട്ടേൺ ആക്കിയിട്ട് മീഡിയം സൈസ് വീണ്ടും ഓർഡർ, ഇതും ആ ഒരു പച്ചയും കാണിച്ചില്ലേ, അതിനായിട്ട് ഞാൻ ഒന്നും കൂടെ മീഡിയത്തിൽ ഓർഡർ ചെയ്യാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കുറേ പണി എടുക്കേണ്ടി വരും, ഫുള്ള് ഓപ്പൺ അടക്കത്തില്ല, നമുക്ക് വെട്ടി അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കുർത്തി അവർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളെ സൈസിനെ, നോർമലി നമ്മൾ കടയിൽ നിൽക്കുന്ന ഇങ്ങനത്തെ കുർത്തികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ തൊട്ട് ചെറിയ സൈസിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അധികം ഒരുപാട് ഷേപ്പ് ചെയ്യാനായിട്ട് വരില്ല. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ കുറച്ചധികം ഷേപ്പ് ചെയ്യാനായിട്ട് മെനക്കിടേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളത് തയ്ക്കാനേ കുഴപ്പമില്ല, ഞാൻ തയ്ക്കും, എന്നാലും നമ്മൾ പണിയെടുക്കണം. അല്ലാണ്ട് നമ്മൾ ഇതിന് മേടിച്ചിട്ട് മഴ പെയ്യുന്നുണ്ടോ, അതുകൊണ്ട് നമ്മൾ വീണ്ടും എന്താ പറയുക, ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പൈസ എടുക്കണ്ടേ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ കുർത്ത വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്റ്റിച്ച് ചെയ്യേണ്ട, ഈസി ആയിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാം, ആ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പം ഇത്രയും കുർത്തകളാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ആമസോണിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നിങ്ങൾക്ക് ഏത് കുർത്ത ഇഷ്ടമായതും കൂടെ പറയട്ടോ, കമൻസിൽ പറയാൻ വേണ്ടി നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.